ഹായ് ഓൺ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ക്ലീനിങ് റൊട്ടീനുമായിട്ടാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഡിഷ് വാഷറിൽ പാത്രങ്ങൾ കഴുകിയാൽ വൃത്തിയാവും എന്നുള്ളത്. അപ്പോൾ അതിനൊരു റിവ്യൂ ആവട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഞാനിപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം എത്ര അഴുക്കുണ്ടെന്ന്. ഈ പച്ച ഗ്ലാസ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂട്ട്, തുറക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കാണാം. നന്നായിട്ട് അഴുക്ക് പോവും. പിന്നെ ചിലരൊക്കെ പറയും എന്താ വാഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വെക്കാനെന്ന്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ സിങ്കിലേക്ക് ഇടുമ്പോൾ വലിയ എല്ല് മുള്ളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിയിട്ടല്ലേ ഇടുക, സിങ്ക് ബ്ലോക്ക് ആവുന്ന രീതിയിൽ. അതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു മോഡലിന് ചെറിയ വേസ്റ്റൊക്കെ ലയിപ്പിച്ച് കളയാനുള്ളൊരു സിസ്റ്റം ഇതിൻ്റെ ഫിൽറ്ററിനുണ്ട്. ഫിൽറ്റർ നമ്മളെടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് ഫാനുണ്ട് താഴെ മേലെയിട്ട്. ഇതിലൂടെയാണ് പാത്രങ്ങൾക്കുള്ള വെള്ളവും ഡിറ്റർജൻറ്റും റിംഗ് സൈഡൊക്കെ മെഷീന് കൊടുക്കുന്നത്. അപ്പോൾ അത് എവിടെയും സ്റ്റക്ക് ആവുന്നില്ലല്ലോ എന്നുള്ളത് നമ്മളതിന് നോട്ട് ചെയ്യുക. പാത്രങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എല്ലാ പാത്രത്തിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറും എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ടുള്ളൊരു പാത്രം കഴുകൽ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണല്ലോ. ആ ഒരു കഴുകലിനുള്ള പാത്രങ്ങളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഐഡിയ പോലെയാണ്. പിന്നെ ഇതിൻ്റെ ഡോറിലാണ് ഇതിൻ്റെ ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കാനുള്ള ബോക്സ് ഉള്ളത്. റിംഗ് സൈഡും സാൾട്ടും ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൽ ലൈറ്റ് കാണിക്കുമ്പോൾ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സീനാണ്. ഈ ഒരു ഗ്ലാസ്സൊക്കെ നിങ്ങൾ നോക്കിയതെല്ലാം നല്ല കച്ചറായിട്ടാണ് ഇരുന്നത്. ഇത് തുറക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും. ഇതിപ്പോൾ കുറച്ച് സമയം തുറന്ന് വെച്ചതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ക്യാമറ ഒക്കെ മൂടി പോവായിരുന്നു. അത് മിക്സിയൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പ്ലേറ്റും ഒക്കെ നല്ല ക്ലീനായി. നമ്മൾ കൈകൊണ്ട് വാഷ് ചെയ്യണേനേക്കാളും നല്ല ക്ലീനായിട്ട് ഇരിക്കും. പുട്ടുകുട്ടീൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും കൈകൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര തിളക്കം കിട്ടൂല. പിന്നെ കുക്കറൊക്കെ ഇതാ നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, ഇത് ചുടുവെള്ളത്തിൽ കഴുകി ഉണക്കിയിട്ടാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് കബോർഡൊക്കെ നേരെടുത്ത് വെക്കാം. എവിടെയെങ്കിലുമൊക്കെ ഒരു വെള്ളത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. പിന്നെ ചില പാത്രങ്ങളിൽ മുകളിൽ വെള്ളം നിൽക്കാനുള്ള എഡ്ജുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ കുറച്ച് വെള്ളം കാണും, അത് ഒഴിവാക്കി കൊടുത്താൽ മതി. ഇത് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഫ്ലാസ്ക്കാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചായക്കറയായിരുന്നു, ഒക്കെ പോയിട്ടുണ്ട്. ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. സ്പൂണുകളും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുത്ത ബോക്സ് തുറന്നിട്ടാണ് ഉണ്ടാവുക, ഡിറ്റർജൻറ്റ് പുറത്ത് വന്നിട്ട്. അപ്പോൾ ഇതാണ് ഡിഷ് വാഷറിൻ്റെ ഒരു റിവ്യൂ. നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഹാഫിലെ എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലീനിങ് ഒരു ലിക്വിഡ് ഉണ്ടാക്കാം. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അതിന് രണ്ട് കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റ്, ഒരു 2 ടേബിൾ സ്പൂണ് വിനെഗർ, ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ഡിഷ് വാഷിങ് ലിക്വിഡ്. ഞാൻ പ്രില്ലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മിക്സ് ചെയ്തിട്ടൊരു ബോട്ടിൽ, സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം. റാക്ക് തുടക്കാൻ, ഫ്രിഡ്ജിൻ്റെ പുറംവശം, മിക്സി, അങ്ങനത്തെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നല്ല ഓയിലി ആയിട്ടുള്ള സംഗതികളൊക്കെ പോയി കിട്ടും. ഡിറ്റർജൻറ്റും ഒക്കെ ഡിഷ് വാഷറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രില്ല് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഹോബൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ക്ലീനായി കിട്ടും. വിനേഗർ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫൗൾ സ്മെല്ലൊക്കെ അത് മാറിക്കിട്ടും. കർപ്പൂരം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രാണിശല്യമൊക്കെ, ചെറിയൊരു ഈച്ച വരുമല്ലോ ഈ മഴക്കാലമാകുമ്പോൾ, അതൊക്കെ പോയി കിട്ടും. ഇത് നമുക്ക് ടൈൽസും നമ്മളെ വോൾ ടൈൽ ഉണ്ടല്ലോ കിച്ചണിലെ, അതും ഡെയിലി തുറക്കുമ്പോൾ ഇത് സ്പ്രേ ചെയ്തിട്ട് തുറക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ ഫുഡ് കഴിക്കുന്നതൊക്കെ നിലത്ത് തൂവി പോവും. അപ്പോൾ ഈച്ചൻ്റെ ശല്യം, പ്രാണിശല്യം ഒക്കെ ഉണ്ടാവും. അതിനുള്ളൊരു വഴി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തുടക്കുന്ന സമയത്ത് നമ്മൾ തുടക്കുന്ന വെള്ളത്തിലേക്ക് ഇതുപോലെ തന്നെ 2 കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് ചുടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലോറും ക്ലീൻ ചെയ്യാറുള്ളത്. 2 കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റ്, അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി. എന്താ ചിലർ വിചാരിക്കും വിനാഗിരി തട്ടിയാൽ ഫ്ലോർ കേടായി പോകില്ലെന്നൊക്കെ, അതൊന്നുമില്ല. എന്താ വിനാഗിരി ഉണ്ടായതുകൊണ്ട് തന്നെ ഫൗൾ സ്മെല്ലൊക്കെ മാറി കിട്ടും. ചിലപ്പോൾ തുടക്കുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു സ്മെല്ല് വരുമല്ലോ മഴക്കാലത്തൊക്കെ, പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്യാതാകുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും. കർപ്പൂരം പെട്ടെന്ന് തീരണ്ട് ലയിച്ച് പോകുന്നില്ല, പക്ഷേ ആ സ്മെല്ല് നല്ലോണം കിട്ടുന്നുണ്ട്.
ചൂടുള്ള വെള്ളം തന്നെയാണ്. ഈ ഒരു മോപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ചൂടുവെള്ളത്തിലൊക്കെ തുറക്കാനും നല്ല സൗകര്യമാണ്. മറ്റേ മോപ്പാണെങ്കിൽ നമുക്ക് പിടിയാൻ കഴിയൂലല്ലോ, ചൂടല്ലേ. നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ തുറക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈച്ചൻ്റെ ശല്യമൊക്കെ ഈ മഴക്കാലത്ത് നമ്മൾ വിചാരിക്കും, കാണുന്നവർ വിചാരിക്കൂലേ വൃത്തിയേടായി കിടന്നിട്ടാണ് ഈച്ച വരുന്നത്, അതൊന്നുമല്ല. ചില സമയത്ത് ഈച്ച അങ്ങോട്ട് വൃത്തിയുള്ള നമ്മളെത്ര ക്ലീൻ ചെയ്താലും ഈച്ചകളെ ശല്യം നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് തുടച്ചു നോക്കും, ഈച്ചൻ്റെ ശല്യം നല്ലോണം പോയി കിട്ടുട്ടോ. ഈ ടാബ്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഈ ഒരു നേരത്തെ ഉണ്ടാക്കിയ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ടാബ്ല് ക്ലീൻ ചെയ്യുന്നത്. ഈ ടാബിളിൻ്റെ ചെയറൊക്കെ വുഡൻ ചെയറാണ്, ഞാനതിനൊക്കെ ക്ലോത്ത് കവർ വാങ്ങിയിട്ടിരിക്കുകയാണ്. ഞാൻ അത് ആമസോണിൽ വാങ്ങിയതാണ്. നല്ല പ്രോഡക്റ്റാണ്. ഇടയ്ക്കൊന്നും എടുത്ത് അലക്കി കൊടുത്താൽ മതി, മെഷീനിൽ വാഷ് ചെയ്യുകയും ചെയ്യാം. ഉണങ്ങാൻ പോലും ഉണ്ടാവില്ല. നമുക്ക് മെഷീനിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. ഉണങ്ങാൻ ഈർപ്പമൊന്നും നിൽക്കില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു ക്ലോത്താണ്. നല്ല പ്രോഡക്റ്റാണ്. ഞാൻ നമ്മൾ ഫുഡ് വേസ്റ്റും പൊടിയും ഒക്കെ ആവുമല്ലോ, അപ്പോൾ അത് ഇടയ്ക്കൊന്നും അങ്ങനെ എടുത്ത് അലക്കിയിട്ടാൽ നല്ല പുത്തനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ വാങ്ങിയിട്ടിട്ട് ഒരു 6 മാസത്തിൻ്റെ മുകളിൽ ആയി. ഇതുവരെ ഒരു കീറലോ പൊട്ടലോ ഒന്നും വന്നിട്ടില്ല. എങ്ങനെ നമുക്ക് ഫ്ലെക്സിബിളായി കിട്ടും, വലിച്ച് ടൈറ്റ് ചെയ്തിടാനും പറ്റും. പിന്നെ ഡെയിലി ക്ലീനിങ്ങിൽ ഞാൻ ബേസിനുമൊക്കെ ഇങ്ങനെ ഇത് സ്പ്രേ ചെയ്ത് തുടക്കുക ചെയ്യുക. ഈ ഒരു ലിക്വിഡ് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നില്ലെങ്കിലും ബേസിനും ടേബിളൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ പ്രത്യേകമായിട്ട് ഉരച്ച് കഴുകാറുള്ളൂ. പിന്നെ ഈ തുടക്കുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചാൽ ചീഞ്ഞ് പോവുകയും ചെയ്യും. പിന്നെ ഞാനിതിന് ഡ്രൈനൌട്ടായിട്ട് പോകുന്നിടത്ത് വെള്ളം പോകാനുള്ള പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ തുടക്കുന്ന ദിവസമാകുമ്പോൾ താഴേക്ക് വെള്ളം പോയതും തുടച്ച് ഒഴിവാക്കാൻ എളുപ്പമാണല്ലോ. ഈ ഒരു ഫേണ് കണ്ടാൽ തന്നെ അറിയാൻ നനക്കാനായിട്ടുണ്ട് എന്നുള്ളത്. ഒന്നുകിലും നമ്മൾ വിരലുകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഈർപ്പം മണ്ണിന് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് ഇൻഡോർ പ്ലാന്റ്സൊക്കെ നനക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഫേണിൻ്റെ ലീഫ് കണ്ടല്ലോ, കളറ് മാറിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ കാണുമ്പോൾ നനച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ചെന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ ചീയൽ വരും, നമ്മളറിയാനും പറ്റില്ല. ചീസി പ്ലാന്റൊക്കെ പ്രത്യേകിച്ച് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കണ്ടമാനം വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നശിച്ചു പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഹാങ് ചെയ്തിട്ടിട്ടുള്ള മണി പ്ലാന്റൊക്കെ ഞാൻ എടുത്തിട്ട് ഒന്ന് മൊത്തത്തിൽ ബേസലിൽ വെച്ച് നനച്ച് ലീഫിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എന്നൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക, ഒരു സന്തോഷമല്ലേ. എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഡെയിലി ക്ലീനിങ്ങുള്ളൂ. ഞാൻ എല്ലായിടും തുടച്ച് കഴിഞ്ഞ് അതൊന്നും എടുത്തിട്ടില്ല. എനിക്ക് പുറത്ത് ഗാർഡനിങ്ങിന് ഒരു പണിക്കാരനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഇതിമ്മല് നിർത്തും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സമയം കളയാനൊന്നുമില്ലെന്ന്. എനിക്ക് പുറത്ത് ഗാർഡനിലൊരു പണിക്കാരനുണ്ട്. അപ്പോൾ ഇനി താമസിക്കാതെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.